ഏപ്രിൽ മാസം 20-ാം തീയതി പെസഹാകാലം. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് 24-ാം അധ്യായം 13 മുതൽ 35 വരെ വാക്യങ്ങൾ. എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ. ഇന്നിൻ്റെ തിരുവചന ഭാഗത്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ പുതിയ നിയമത്തിലെ ക്രിസ്തുചരിതം നമുക്ക് മുൻപിൽ വയ്ക്കുന്ന ക്രമമനുസരിച്ച് ചരിത്രത്തിലെ 2-ാമത്തെ ദിവ്യബലിയർപ്പണം, അതാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരുടെ കൂടെ യേശു നടത്തുക. ഓരോ ദിവ്യബലി അർപ്പണത്തിനും 2 ഭാഗങ്ങളുണ്ട്: വചനം മുറിച്ചു നൽകലും അപ്പം മുറിച്ചു നൽകലും. നമ്മൾ ധ്യാനിക്കുന്ന തിരുവചന ഭാഗത്ത് യാത്രക്കിടെ പ്രവാചക ഗ്രന്ഥങ്ങൾ അവർക്ക് വ്യാഖ്യാനിച്ച് നൽകുന്നു. തുടർന്ന് രാത്രിയിൽ അവർക്ക് അപ്പം മുറിച്ചു നൽകുന്നു. ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം. ബ്രേക്കിംഗ് ഓഫ് വേർഡ്, ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ്. വചനം മുറിക്കലും അപ്പം മുറിക്കലും. വചനവും അപ്പവും ക്രിസ്തു തന്നെയാണ്. ആദിയിൽ ഉണ്ടായ വചനമാണ് ക്രിസ്തുവായി മാംസം ധരിച്ചത്, തൻ്റെ ശരീരം അപ്പമായി നമുക്ക് പകുത്തു നൽകിയതും അവിടെന്നാണ്. മുറിയപ്പെടുന്ന വചനവും അപ്പവും മുറിച്ചു കൊടുക്കുന്ന ആളും ഒന്നു തന്നെ. ഒരുവൻ തൻ്റെ വാക്കും ശരീരവും ഒക്കെ അപരന് വേണ്ടി സ്വയം വ്യയം ചെയ്യുക, അതാണ് ബലിയർപ്പണം. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരാം. മറ്റുള്ളവർക്ക് വേണ്ടി ഒച്ചയെടുത്തും പണിയെടുത്തും സ്വയം ഇല്ലാതാകുന്ന ലക്ഷണമൊത്ത ബലിയർപ്പണങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെയുണ്ട്. ഒന്നും തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും അവരുടെ വാക്കും നോക്കും ആരോഗ്യവും ഒക്കെ അവർ മുറിച്ചു നൽകിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യം ഇതാണ്: ഈ ജീവിത ബലിയർപ്പണങ്ങൾ കണ്ടിട്ട് നമ്മുടെ ഹൃദയങ്ങൾ എന്നെങ്കിലും ജ്വലിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൊള്ളാം, ഇല്ലെങ്കിൽ പേടിക്കണം. ഹൃദയം ജ്വലിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ചത്ത് ചതഞ്ഞ മനസ്സോടെയാണ് ജീവിക്കുന്നത്. മരിച്ചതുപോലെയുള്ള ജീവിതം മരണത്തേക്കാൾ ഭയാനകമാണ്. ജ്വലിക്കുന്ന മനസ്സുണ്ടാകട്ടെ. അതായിരിക്കട്ടെ നമ്മുടെയും പ്രാർത്ഥന. മറ്റുള്ളവരുടെ ജീവിത ബലിയർപ്പണം നമ്മൾ കാണുമ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന ഒരു പ്രചോദനമുണ്ട്. അത് നമ്മെ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. ആർക്കെങ്കിലുമൊക്കെ വേണ്ടി ജീവിക്കാനായിട്ട്, നിലപാടുകൾ എടുക്കാനായിട്ട് നമ്മെ ധൈര്യപ്പെടുത്തും. ഉള്ളിലെ ജ്വലനം നമ്മെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. യഥാർത്ഥത്തിൽ ബലിയർപ്പണങ്ങൾ പൂർത്തിയാകുന്നത് അവിടെ വെച്ചാണ്. ക്രിസ്തുനാഥൻ തൻ്റെ ജീവിതത്തിൽ ബലിയർപ്പിച്ചപ്പോൾ അവിടെ ഈ ഒരു ജ്വലനമുണ്ടായിരുന്നു. നമുക്ക് വേണ്ടി സ്വയം ഇല്ലാതായി തീരാൻ വേണ്ടിയുള്ളതായിരുന്നു ആ ഒരു ജ്വലനം എന്ന് പറയുക. ഈശോനാഥൻ അവിടുത്തെ ആദ്യത്തെ ബലിയർപ്പിച്ചതിനെ തുടർന്ന് നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ട് കാൽവരിയിലേക്ക് യാത്ര പോകുവാനായിട്ട് തയ്യാറായി. കാൽവരിയിൽ അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ, സ്വയം ഇല്ലാതായി തീർന്നപ്പോൾ, നമ്മെ വീണ്ടെടുത്തപ്പോൾ അവിടുത്തെ ജീവിത ബലി പൂർത്തിയായി. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ പക്കൽ നിന്ന് വചനം കേട്ടപ്പോൾ, ക്രിസ്തുവിൻ്റെ പക്കൽ നിന്ന് മുറിക്കപ്പെട്ട അപ്പം സ്വീകരിച്ചപ്പോൾ പിന്നീട് അവരും ജ്വലിക്കുകയാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് അവരും തയ്യാറാവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വചനം ധ്യാനിച്ച് ബലിയർപ്പിച്ച് തുടർന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ സ്വയം ഒരു ബലിയായി തീരാനായിട്ട് നമുക്കും സാധിക്കണം. അതിനുവേണ്ടിയുള്ള ജ്വലനം നമ്മുടെയും മനസ്സുകളിൽ ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ നമുക്ക് ആയിരിക്കാം. എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ.